പിണറായിയാണോ? കെ പി വേണുഗോപാലല്ലേ? എടാ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എടാ ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? അറിയില്ല. ഇന്നാണ് നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇന്നത്തെ നമ്മുടെ ചോദ്യം ദേ ഇത്രയേ ഉള്ളൂ. ആരാണ് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? അല്ലെങ്കിൽ നമ്മുടെ ധനമന്ത്രി ആരാണ്? പറഞ്ഞിട്ട് പോയാൽ മതി. അറിയില്ല. അല്ല മിനിസ്റ്റർ, ഐ ഡോണ്ട് നോ. ഡോണ്ട് ഫിലിം പ്ലീസ്. കേരളത്തിന്റെ അറിയില്ല. നോ ഐഡിയ. അറിഞ്ഞൂടാ. സോറി. ഏത് മിനിസ്റ്റർ അവതരിപ്പിക്കാ? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കോഴ്സ്. അത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിന്റെ. സോറി. അത് ധനകാര്യമന്ത്രി. പേര് എനിക്ക് ആളുടെ ഫേസ് അറിയാം, പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. ഒരു കഷണ്ടിയായിട്ട് ഒരു പുള്ളിയാണ്, സൈഡൊക്കെ മുടിയുള്ള. പേരറിയില്ല. പത്രം വായിച്ചിട്ട് കുറേ ദിവസം പോലേ ഒളി ഒഴിഞ്ഞു പോലെ. ഇല്ല, ഒന്നും അഭിപ്രായമൊന്നുമില്ല. ഇല്ല, കണ്ടില്ല, അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ധനകാര്യമന്ത്രിയുടെ പേരറിയോ? ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ? ഗൂഗിൾ ഉണ്ടല്ലോ. അറിയില്ല. നാട്ടിൽ അവര് പോകണം. നിങ്ങൾ പോയേ? അവരൊക്കെ പോകുന്നു, നാടോട്ട് പോകുന്നത് അവര്. ഇത് പേടിക്കണ്ട, ഉപദ്രവിക്കുന്നില്ല. വയറലൊക്കെ ഉള്ള പരിപാടിയാണ് ഇതൊക്കെ. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇന്ന് മൊത്തം. ഇന്നലെ രാത്രി ഒരു മൂവിയൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നുറക്കുമായിരുന്നു. ഉള്ള കാര്യം പറയാലോ. ഇല്ല. അറിയില്ല. ഇല്ല, എനിക്ക് ആരെ അറിയില്ല. ധനമന്ത്രി. അത് നമ്മളെ ധനമന്ത്രി ആരാണ്? മറ്റേ കണ്ണാടിക്ക് വെച്ച താടി. ആ, താടിക്ക് വെച്ച ധനമന്ത്രിയുടെ പേര്. അയ്യോ, മറന്നുപോയി. അയ്യോ, എനിക്കറിയാം. നമ്മൾ കെ എൽ എഫിലൊക്കെ പോകുന്ന ആളാ. കെ എൽ എഫിലൊക്കെ ഉണ്ടായിരുന്നു. ശംഭോ, പേര് മറന്നുപോയി. ആരടാ? പെട്ടെന്ന് സച്ചി. അല്ലല്ല, അയ്യോ, ഞാൻ കണ്ടില്ല, ന്യൂസേ കണ്ടില്ല. ബഡ്ജറ്റ് പ്രസംഗം. എടാ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എടാ ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? തോമസ് ഐസക്. ബഡ്ജറ്റ് പ്രസംഗം 2022-21, ഡോക്ടർ തോമസ് ഐസക്, ധനകാര്യമന്ത്രി. ആ, എന്തിപ്പോ സംഭവം? അത് മാത്രം അറിഞ്ഞാ മതിയല്ലേ? പക്ഷെ വരുന്നില്ല കേട്ടോ. വേണ്ട വേണ്ട, തോമസ് 2020-21 അല്ലേ? ഓക്കെ. ഓ, ഞാൻ അങ്ങനെയാ. ഓക്കെ. ആ, പി സി തോമസ് ആണോ? വേഗം പറയുന്നത് പി സി തോമസ്. അല്ല, ഇതിനകത്തൊന്നും കാണിക്കുന്നില്ലല്ലോ ആരാണെന്ന്. ഓക്കെ. അയ്യോ, ഇത് എനിക്ക് പേര് മറന്നു പോയത്. ഞാൻ പേര് നോക്കിയില്ല. ഞാൻ നോക്കിയില്ല. സത്യമായിട്ട് അറിയില്ല. പുള്ളിയുടെ പേര് എനിക്ക് അറിയാൻ വയ്യ. സത്യമായിട്ട് അറിയില്ല. മന്ത്രിയെ അറിയുക എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആരാണ്ട് ശരിയായ പേര് പറയണ കേട്ട്. ബാലഗോപാലാണോ? അതല്ല, കിട്ടി. മന്ത്രിയുടെ പേര് കിട്ടി. മന്ത്രിയുടെ കെ എൻ ബാലഗോപാൽ. ഞങ്ങൾ കുറെ നേരിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പേരിട്ടാൻ കുറച്ച് ടൈം എടുത്തു.
അയ്യോ ബാലഗോപാൽ അല്ലേ? അങ്ങനെ ചോദിച്ചാ ആരടാ? ഇല്ല അറിഞ്ഞൂടാ. സീരിയസ് ആയിട്ട് അറിഞ്ഞത് ഇല്ല. അറിയില്ല, അറിയാത്തോണ്ടാ. ധനമന്ത്രി, ധനകാര്യ മന്ത്രിയാണ്. വേണുഗോപാലിനല്ലേ? കെ പി വേണുഗോപാലിനല്ലേ? അല്ലേ? സീരിയസ്ലി അറിയില്ല. അല്ല അറിയിക്കണ, അറിയില്ല. നമ്മുടെ മന്ത്രി ബാലഗോപാൽ സാർ. നിർമ്മല സീതാറാം. അറിയില്ല. പിണറായി ആണോ? കണ്ടില്ലെന്ന് അറിഞ്ഞോളാം. പിന്നെ ഇതല്ലേ ബഡ്ജറ്റ് അറിഞ്ഞോളാം.